വോളിബോൾ എന്ന കായിക വിനോദത്തിന്റെ പുത്തൻ അറിവുകളെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും ഞങ്ങൾക്ക് വലിയ അംഗീകാരങ്ങളായിരിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി വ്ലോഗർ. 1643 ജനിച്ച ഐസക് ന്യൂട്ടൻ എന്ന വലിയ ശാസ്ത്രജ്ഞനിലൂടെ ഭൂഗുരുത്വാകർഷണ ബല സിദ്ധാന്തം എന്ന വലിയ സിദ്ധാന്തം പിറവിയെടുത്തപ്പോൾ ആ ഭൂഗുരുത്വാകർഷണ ബല സിദ്ധാന്തങ്ങളെ പോലും പൊളിച്ചെഴുതി സെക്കൻഡുകൾ കൊണ്ട് വായുവിലേക്ക് ഉയർന്നു പൊങ്ങി തന്റെ ഉള്ളിലെ സർവ്വശക്തികളെയും തന്റെ കൈകൾക്കുള്ളിലേക്ക് ആവാഹിച്ച് പ്രപഞ്ച ശക്തികളിൽ ഒന്നായ വായുവിന്റെ ബലത്തിൽ പായുന്ന പന്തിന്റെ ഇടനെഞ്ചു തുളയ്ക്കുന്ന സ്മാഷികൾ തൊട്ടും തന്റെ ഹൃദയത്തുടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും വിജയഭേരി മുഴക്കാൻ തോൽവിയുടെ പടുകുഴിയിൽ നിന്നും ഒരു ഫിനിഷ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് തീപാറും സ്മാഷികൾ കൊണ്ട് അനുസ്മരണമാക്കിയ അതുല്യ പ്രതിഭ. Yes guys, he is Mr. Tom Joseph. So guys, you are watching with Fawaz Bashir and this is the story of Tom Joseph. തങ്കഭസ്മ കുറിയണിഞ്ഞ വോളിയുടെ തമ്പുരാക്കന്മാർ തമ്മിൽ പടവെട്ടുന്ന മത്സരവേദികളെ മാറോടണച്ചാണ് ടോം ജോസഫ് കളിക്കളത്തിലേക്ക് വരുന്നത്. ആ വരവിന് മുമ്പിൽ അടിയറവ് പറയാത്ത ടീമുകളോ ആ കളി മികവിന് മുമ്പിൽ ആശ്ചര്യപ്പെടാത്ത കാണികളോ ഇന്ന് കേരളക്കരയിലില്ല എന്ന് തന്നെ പറയാം. കാരണം ജിമ്മി ജോർജ് എന്ന അതുല്യ പ്രതിഭയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച പ്ലെയർ എന്ന പേര് സമ്പാദിക്കാൻ ടോം ജോസഫ് എന്ന നാട്ടിൻ പുറത്തുകാരൻ കഴിഞ്ഞു. ടോമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയിലൂടെ കാണാം. ഇത് ടോം ജോസഫ്. 1980 ജനുവരി 1 കോഴിക്കോട് ജില്ലയിലെ തൊട്ടിപ്പാലത്തു നിന്നും 5 കിലോമീറ്റർ മാറി വയനാട് അതിർത്തിയോട് ചേർന്ന ഭൂതപ്പാറ എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിക്കുന്നത്. ആ നാട്ടിലെ സ്ഥല സൗകര്യങ്ങളുടെ പരിമിതികൾ കാരണം പള്ളിയോടും സ്കൂളിനോടും ചേർന്ന ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെയാണ് ജീവിതത്തിൽ ആദ്യമായി വോളിബോൾ എന്ന കായിക വിനോദത്തെ കണ്ടറിഞ്ഞതും ഇഷ്ടം തോന്നിയതും. അങ്ങനെ ഇരിക്കെയാണ് ഗ്രൗണ്ടിനടുത്തെ പള്ളിയിലെ വികാരിയച്ഛൻ മാറുന്നതും ഒരു പുതിയ വികാരിയച്ഛൻ വരുന്നതും. അത് അവിടുത്തെ വോളിബോൾ പ്രേമികൾക്ക് ഒരു നല്ല വാർത്ത സമ്മാനിച്ചു. തകർച്ചയുടെ വക്കിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന CVC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കോർട്ട് പുതുക്കിപ്പണിയാനും ഒരു പ്രാദേശിക ടൂർണമെൻ്റ് നടത്താനും തീരുമാനിച്ചു. അങ്ങനെ അത് യാഥാർത്ഥ്യമായി. തുടർന്ന് അന്നത്തെ കായിക ലോകത്തിൻ്റെ കുലപതികൾ ആ മണ്ണിന് ലക്ഷ്യം വെച്ച് വിരുന്നൊരുങ്ങി. അവിടെ ദൃശ്യ വിസ്മയങ്ങൾ കൊണ്ട് വിരുന്നൊരുങ്ങി. ആ ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ ടോം ജോസഫും ഉണ്ടായിരുന്നു. അവിടെ നിന്നും അവരുടെ ആക്ഷനുകളും പ്രവൃത്തികളും സസൂക്ഷ്മം നോക്കിക്കണ്ടു. ദൂരെ നിന്നും കളിക്കാർ വരുമ്പോൾ അവർക്ക് സഹായങ്ങൾ ചെയ്തും അവർക്കൊപ്പം കൂടി. ഓരോ മത്സരങ്ങൾ അവസാനിക്കുമ്പോഴും അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടിയും പുതിയ അറിവുകൾക്ക് വേണ്ടിയും കാത്തിരുന്നു. കളിക്കളത്തിൽ ഉപേക്ഷിച്ച പന്തുകളെടുത്ത് കൂട്ടുകാരും ചേർന്ന് വീടിനടുത്തുള്ള തെങ്ങിലും കവുങ്ങിലും ഒരു കയർ വലിച്ചു കെട്ടി ടൂർണമെൻറ്റുകളിൽ പങ്കെടുത്ത ടീമുകളുടെയും കളിക്കാരുടെയും പേരുകളും ആക്ഷനുകളും കടമെടുത്ത് അവിടെ കളി തുടർന്നു. ആ കളികളാണ് പതിയെ വോളിബോളിൻ്റെ പുത്തൻ വേദികളിലേക്ക് കടന്നു വരാൻ കാരണമാക്കിയത്. ആ സമയത്താണ് വോളി അക്കാഡമി തൊട്ടിപ്പാലത്തിൻ്റെ കീഴിൽ തോമസ് സാറിൻ്റെയും ഗോവിന്ദേട്ടൻ്റെയും പ്രദീപൻ മാഷിൻ്റെയും നേതൃത്വത്തിൽ ഒരു സമ്മർ കോച്ചിങ് നടക്കുന്ന വിവരം ടോം ജോസഫ് അറിയുന്നത്. എന്നാൽ കോച്ചിങ്ങിന് പോവുക എന്നത് ടോമിന് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം വീടിനടുത്തു നിന്നും ഗ്രൗണ്ടിലേക്ക് ഏകദേശം 8 കിലോമീറ്ററോളം ദൂരമുണ്ട്. പോകാനുള്ള ഒരേ ഒരു മാർഗം 5:45 ഒരു KSRTC ബസ്സും. പല ബുദ്ധിമുട്ടുകളും കാരണം പലപ്പോഴും ബസ് കിട്ടിയിരുന്നില്ല. എന്നാലും 8 കിലോമീറ്ററോളം ഓടിയാണ് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എത്ര കഷ്ടപ്പെട്ടാലും ക്യാമ്പിലെത്തി കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ടോമിനെ തോമസ് സാറിനും മറ്റ് കോച്ചസിനും വളരെ ഇഷ്ടമായിരുന്നു. പ്രാക്ടീസുകൾക്ക് ശേഷം വീട്ടിലെത്തിയാലോ, വേഗം ജോലികൾ തീർത്ത് വീണ്ടും കളി തന്നെ തുടരും. അങ്ങനെ ഇരിക്കെയാണ് ടോമിൻ്റെ ജ്യേഷ്ഠന് BSFൽ ജോലി കിട്ടുന്നതും അത് വോളിയുടെ അനന്ത സാധ്യതകളെപ്പറ്റി അറിയാൻ ടോമിനെ സഹായിച്ചു. തുടർന്ന് ക്ലബിലെ കളിക്കളത്തിൽ ടോം സജീവമായി. എന്നാൽ ചില ദിവസങ്ങളിൽ കളിക്കാർ ആരെങ്കിലും വരാതിരുന്നെങ്കിൽ മാത്രമേ കളിക്കാൻ അവസരങ്ങൾ ലഭിച്ചിരുന്നുള്ളൂ. നീണ്ട നാളത്തെ പ്രയത്നം കൊണ്ട് ടോം പതിയെ കളിക്കളത്തിൽ തനിക്കായി ഒരു സ്ഥാനം പിടിച്ചു. പതിയെ പതിയെ ഇടയ്ക്ക് സർവീസുകളും ചെയ്യാനും അവസരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഓരോ പടികളായി കയറി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജ്യേഷ്ഠൻ മുഖേന സായിൽ ട്രയൽസ് നടക്കുന്ന വിവരം അറിയുന്നത്. അങ്ങനെ ട്രയൽസിൽ പങ്കെടുത്തു, സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. ഇവിടെ നിന്നും ജോസഫ് സാറിൻ്റെ കോച്ചിങ്ങിൽ ടോമിൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളുണ്ടായി. അങ്ങനെ ആദ്യമായി ജൂനിയർ നാഷണൽ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്തുകൊണ്ടും അത് ടോമിൻ്റെ ജീവിതത്തിൽ വലിയ അംഗീകാരമായിരുന്നു. തുടർന്നാണ് സായ് ഒരു ഉത്തരവിറക്കുന്നത്. അന്ന് സായിൽ പഠിക്കുന്ന എല്ലാ പ്ലേയേഴ്സും വിശാഖപട്ടണത്ത് വെച്ച് നടക്കുന്ന ജൂനിയർ ഇന്ത്യൻ ടീമിൻ്റെ ട്രയൽസിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ അന്നിതുവരെ ടോം കേരളം വിട്ട് മറ്റെവിടേക്കും യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ തൻ്റെ കൂട്ടുകാർ ഒപ്പമുള്ളതിൻ്റെ വിശ്വാസത്തിൽ ടോം വിശാഖപട്ടണത്തേക്ക് ട്രെയിൻ കയറി. കഴിവുള്ളവരെ ലോകം അംഗീകരിക്കും എന്നതിന് തെളിവായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ടോമിൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനം.
അന്നത്തെ ജൂനിയർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായെത്തിയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ കോച്ച് ശ്രീധരൻ സാറും. ജോസഫ് സാറിന്റെ കോച്ചിങ്ങിന് പുറമെ ശ്രീധരൻ സാറിന്റെ കോച്ചിങ് കൂടി ആയപ്പോഴേക്കും പെട്ടെന്നായിരുന്നു ടോമിന്റെ വളർച്ച. ശേഷം 1998 സായി വിട്ട ടോം 1999 തന്നെ കൊച്ചിൻ പോർട്ടിന്റെ ടീമിലേക്ക് എത്തിപ്പെട്ടു. ആ സമയങ്ങളിൽ മുഴുവനും ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പുകളിൽ സജീവമായിരുന്ന ടോം കൊച്ചിൻ പോർട്ടിന് വേണ്ടി കളത്തിലിറങ്ങി കോഴിക്കോട് നാഷണൽസിലും ഫെഡറേഷൻ കപ്പിലും വിജയത്തിളക്കങ്ങൾ നൽകി. കൂടാതെ ബെസ്റ്റ് പ്ലെയർ അവാർഡിന് അർഹനാകുകയും ചെയ്തു. ഇന്ത്യൻ ടീമുകളിലെയും പ്രാദേശിക മത്സരങ്ങളിലെയും മിന്നും പ്രകടനങ്ങളാണ് 1999 ടോം ജോസഫിനെ BPCLന്റെ ടീമിലേക്ക് കടന്നു വരാൻ കാരണമാക്കിയത്. അത് 2013 വരെയും തുടർന്നു. അതിൽ 2002 ബുസാനിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിലും 2006 ദോഹയിൽ വെച്ച് നടന്ന ഗെയിംസിലും ഇന്ത്യൻ വോളിയുടെ നായക സ്ഥാനവും വഹിച്ചു. ആ അംഗീകാരങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ കായിക ബഹുമതിയായ അർജുന അവാർഡ് പട്ടികയിലേക്ക് വരാൻ കാരണമായി. കൂടാതെ ഇന്ത്യയിൽ ആദ്യമായി റാറ്റ് ട്രോഫി കിരീടം സ്വന്തമാക്കിയപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നതും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുമായി ബെസ്റ്റ് സ്ട്രൈക്കർ അവാർഡും ഇന്ത്യൻ വോളിയുടെ ദൈവം ജിമ്മി ജോർജിന്റെ നാമധേയത്തിലുള്ള ജിമ്മി ജോർജ് അവാർഡും 2009 കരസ്ഥമാക്കി. അതിനു പുറമെ JCI ഇന്റർനാഷണൽ അവാർഡ് 2010 സ്വന്തമാക്കി. തുടർന്ന് ഇന്ത്യൻ വോളിയുടെ ഇതിഹാസ യാത്രകൾക്ക് തുടക്കം കുറിച്ച IVL 2011 യാനം ടൈഗേഴ്സ് പോണ്ടിച്ചേരിക്ക് വേണ്ടി കളത്തിലിറങ്ങി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയപ്പോൾ അതിൽ ഏറിയ പങ്ക് വഹിച്ചത് ഈ നാട്ടിൻ പുറത്തുകാരനായിരുന്നു. തന്റെ പ്രകടനങ്ങൾ കൊണ്ട് ഇന്ത്യൻ വോളിബോൾ കോർട്ടുകളെ വിറപ്പിച്ച ഈ താരത്തെ തേടി പുരസ്കാരങ്ങളുടെ നിര തന്നെയായിരുന്നു. അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ജനശാക്തി പുരസ്കാരവും ചട്ടമ്പിസ്വാമി പുരസ്കാരവും ഏകലവ്യ പുരസ്കാരവും പട്ടിയം ഗോപാലൻ അവാർഡും GV രാജ അവാർഡും 2013 അദ്ദേഹത്തെ തേടിയെത്തി. എന്നാൽ അർജുന അവാർഡ് എന്ന വലിയ കടമ്പ മാത്രം ബാക്കി നിൽക്കെയാണ് 2013 ടോം ജോസഫിന് അർജുന അവാർഡ് കിട്ടി എന്ന വാർത്ത മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചത്. അത് വോളിബോൾ പ്രേമികൾക്ക് സന്തോഷം നൽകിയെങ്കിലും ആ സന്തോഷങ്ങൾ അധിക നേരം നീണ്ടുനിന്നില്ല. അവാർഡ് പട്ടികയിൽ 16 സ്ഥാനത്ത് നിന്ന ടോം ജോസഫിനെ ഒഴിവാക്കി അന്നത്തെ സെലക്ഷൻ കമ്മിറ്റി അംഗമായിരുന്ന രവിശാസ്ത്രി സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം അർജുന അവാർഡ് പട്ടിക പ്രഖ്യാപിച്ചു. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി അന്ന് രവിശാസ്ത്രി സാർ പറഞ്ഞത് ഇന്ത്യയിൽ വോളിബോൾ എന്നൊരു ഗെയിം ഇല്ല എന്നായിരുന്നു. അത് വോളിബോൾ പ്രേമികൾക്ക് വളരെയധികം നിരാശകൾ സമ്മാനിച്ചു. പക്ഷേ അവിടെയും ടോം ജോസഫ് തളർന്നില്ല. തന്റെ പ്രകടനങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ടേയിരുന്നു. 2013 വരെയും അർജുന അവാർഡ് പട്ടികയിൽ അംഗീകരിക്കാതിരുന്ന പ്ലെയറെ തേടി അമേരിക്കയുടെ അവാർഡ് വിരുന്നെത്തി. സ്പോർട്സ് മാൻഷിപ്പ് അവാർഡ് USA മയാമി 2014 അത് ഇന്ത്യൻ വോളിബോൾ പ്രേമികൾക്ക് ആവേശം തിരികെ കൊണ്ടുവരാൻ കാരണമാക്കി. തുടർന്നാണ് അറിയുന്നത് 2014 അർജുന അവാർഡ് പട്ടികയിൽ ടോം ജോസഫിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന്. എന്നാൽ നിരവധി ആളുകളുടെ അശാന്ത പരിശ്രമങ്ങൾക്ക് ഫലമായി ടോം ജോസഫിന്റെ പേരും നിർദ്ദേശിച്ചു. കഴിവുള്ളവരെ തേടി അർഹിക്കുന്ന അംഗീകാരം എത്തും എന്നതിന് സാക്ഷിയാണ് 2014 എന്ന വർഷം. അങ്ങനെ ടോം ജോസഫ് അർജുന അവാർഡിന് അർഹനായി. അതോടൊപ്പം വെക്കേഷണൽ എക്സലന്റ് അവാർഡ് ബൈ റോട്ടറി ക്ലബും യൂത്ത് ഐക്കൺ അവാർഡ് 2014 തേടിയെത്തി. അംഗീകാരങ്ങൾ ലഭിക്കും തോറും പ്രാക്ടീസുകൾ അധികരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അത് ശരീരത്തിന് താങ്ങാവുന്നതിനും അപ്പുറത്തായിരുന്നു. തുടർന്നുണ്ടായത് നിരന്തരമായ ഇഞ്ചറികളായിരുന്നു. എന്നിരുന്നെങ്കിലും 5th Key സ്റ്റേറ്റ് എക്സൽ അവാർഡ് 2016 ശ്രീരാമ പുരസ്കാരം 2018 അദ്ദേഹത്തിന്റെ കൂടുതൽ ആവേശങ്ങൾ നൽകി. ഇന്നും പന്തുകളിയുടെ വിസ്മയഭൂമിയിൽ ടോം ജോസഫ് എന്ന പേര് മായാത്ത മഴവില്ലുകൾ ചാർത്തുകയാണ്. കൈപ്പന്തുകളിയെ കരളിനോട് ചേർത്ത ടോം ജോസഫിന് 1000 നന്ദി. പല മരങ്ങളുടെയും വേരുകൾ ആഴത്തിലിറങ്ങാൻ കാരണം ഇടയ്ക്ക് വരുന്ന കൊടുങ്കാറ്റുകളാണ്. വാക്കുകൾ എന്റേതല്ല, റിച്ചാർഡ് ബ്രാൻസന്റേതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ കാണുവരെയും ഗുഡ് ബൈ.